അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഐറ കിഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു, ഞങ്ങൾക്കും സുഖമാണ്. അപ്പോൾ നന്നായി കഴുകിയ പച്ചരി 2 മണിക്കൂർ കുതിർത്ത് വെക്കണം. നന്നായി കഴുകി തന്നെ അരികൾ നന്നായി കഴുകിയതിന് കഴുകിയിട്ട് കുതിർത്ത് വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ 2 മണിക്കൂർ മാത്രം കുതിർത്ത് വെച്ചാൽ മതി. ശേഷം 3 കപ്പ് ചോറ് ഉപയോഗിച്ച് അരക്കണം. ചോറ് ഇപ്പം നമ്മൾ ഉച്ചയ്ക്ക് ചോറ് വെച്ചതിന് ശേഷം ബാക്കിയുണ്ടെങ്കിൽ അത് ഇട്ട് അരക്കുന്നത് ഏറ്റവും നല്ലത്. പഴകിയ ചോറ് ഇടുമ്പോൾ ഇട്ടരച്ചാൽ ദോശക്ക് ഒരു പുളിപ്പ് വരും, അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു 2 ദിവസം ഫ്രിഡ്ജിൽ വെച്ച ചോറാണെങ്കിൽ കുഴപ്പമില്ല, ചോറ് നന്നായി കഴുകിയാൽ മതി. അപ്പോൾ 2 കപ്പ് അരിക്ക് 3 കപ്പ് ചോറ് വേണം. നന്നായി തന്നെ അരക്കണം, നന്നായി നൈസായി തന്നെ അരക്കണം. തേങ്ങ ചേർക്കുന്നില്ല നമ്മളിത്, തേങ്ങ ചേർക്കാത്ത ദോശയാണ്. അപ്പോൾ ഈസ്റ്റ് 1/4 ടീസ്പൂണ് ഈസ്റ്റും കൂടി അരച്ചതിന് ശേഷം അതിൽ ഇട്ട് നന്നായി ഇളക്കുക. 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക, മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ 1 മാർച്ച് നല്ല ചൂട് കാലത്താണ് അരക്കുന്നതെങ്കിൽ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. ഇതിപ്പോൾ നല്ല തണുത്ത കാലാവസ്ഥ ആയതുകൊണ്ടാണ് 4 മണിക്കൂർ അതല്ലെങ്കിൽ 5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. അപ്പോൾ രാവിലെ ചൂടേണ്ട ദോശയാണെങ്കിൽ തലേന്ന് ഇതേപോലെ അരച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ച് ആ 5 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ച് രാവിലെ ചുട്ടെടുക്കാം. അപ്പോൾ ഇത് നല്ല ടേസ്റ്റുള്ളൊരു ദോശയാണ്. സാധാരണ തേങ്ങ ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ ഈസ്റ്റ് എന്തായാലും വേണം. ഈസ്റ്റ് ഇടാണ്ട് നിങ്ങൾ ഈ 3 കപ്പ് ചോറ് 2 കപ്പ് അരിക്ക് 3 കപ്പ് ചോറിട്ട് അരച്ച് ദോശ ചുട്ടാൽ ഇതുപോലത്തൊരു ദോശ ആവൂല. അതുകൊണ്ട് എന്തായാലും 1/4 ടീസ്പൂണ് ഈസ്റ്റ് എന്തായാലും ഇത് ചേർക്കണം. ഇതിൻ്റെ മെയിൻ ഈസ്റ്റ് തന്നെയാണ്. 4 കപ്പ് ചോറിട്ടാലും കുഴപ്പമില്ല. 2 കപ്പ് അരിക്ക് 4 കപ്പ് ചോറിട്ടാലും യാതൊരു കുഴപ്പമില്ല. അപ്പോൾ ഓരോന്ന് ചുട്ടെടുക്കുക, പെട്ടെന്നാവും. നല്ല അടിപൊളി സൂപ്പർ നല്ല ടേസ്റ്റുള്ളൊരു ദോശയാണിത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം. ബൈ ബൈ ബൈ. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. ഇതുപോലെ ദോശ ഉണ്ടാക്കുക, ഒട്ടിപ്പിടിക്കൂല.